ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള അടിസ്ഥാന ശാസ്ത്രങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമുള്ള റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് കൊൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ്. ഇപ്പോൾ IACS കൊൽക്കത്ത എന്നറിയപ്പെടുന്നു. പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണറായ ഡോക്ടർ മഹേന്ദ്ര ലാൽ സിക്കാർ 29 ജൂലൈ 1876 IACS സ്ഥാപിച്ചു. ദക്ഷിണ കൊൽക്കത്തയിലെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഗവേഷണ സ്ഥാപനമാണിത്. IACS മെയിനായിട്ടും ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ബേസിക് സയൻസിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ ഗവേഷണത്തിലൂടെയും ജീവിതത്തിന്റെ കലകളിലും സുഖസൗകര്യങ്ങളിലുമുള്ള വൈവിധ്യമാർന്ന പ്രയോഗത്തിന്റെ കാഴ്ചപ്പാടോടെ അതിന്റെ എല്ലാ വകുപ്പിലും ശാസ്ത്രത്തെ വളർത്തുക എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. 20-ാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തനായ ഭാരതീയ ശാസ്ത്രജ്ഞനായിരുന്നു ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ CV രാമൻ. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ജനനം. 1930 രാമൻ ഇഫക്റ്റ് എന്ന കണ്ടെത്തലിലൂടെ ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ പ്രൈസിന് അർഹനാവുകയും ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനുമാണ് ഇദ്ദേഹം. 1907 മുതൽ 1933 ഇദ്ദേഹം IACSൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ജോലി കഴിഞ്ഞുള്ള സമയം IACSൽ അദ്ദേഹം ഗവേഷണത്തിനായി സമയം ചിലവഴിച്ചു. 1928 ഫെബ്രുവരി 28 അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമായി രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ സർ CV രാമൻ 1948 ബാംഗ്ലൂരിൽ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. 1970 വരെയും അദ്ദേഹം ഈ സ്ഥാപനത്തിന് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. ഈ നൂറ്റാണ്ടിൽ തന്നെ ഫിസിക്കൽ സയൻസിൽ ഉയർന്ന ഗവേഷണം നടത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് IACS. IACSന്റെ സർഗാത്മകമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ ഇന്ത്യയിൽ എമ്പാടുമുള്ള വിദ്യാർത്ഥികൾ കൊൽക്കത്തയിൽ എത്തിത്തുടങ്ങി. ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരും IACSൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരായ AL ശ്രീവാസ്തവ, NK സേത്തി, MN സാഹ എന്നിവർ IACSന്റെ ഗവേഷണ സംസ്കാരത്തെ സമ്പന്നമാക്കാൻ ഇവിടെ പ്രവർത്തിച്ചു.